ഹലോ, ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് എല്ലാവർക്കും. സുഖമാണല്ലോ? അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ ഇട്ടിട്ട്. ഇനി കുറച്ച് കുറച്ച് ഇങ്ങനെയേ വരുള്ളൂ, വീഡിയോ ഒന്നും സ്റ്റോക്ക് അല്ല. അപ്പോൾ എൻ്റെ ഫോൺ ഇങ്ങനെ എടുത്ത് നോക്കിയ സമയത്ത് എന്തായാലും ഒരു വീഡിയോ കിടന്നു. അപ്പോൾ എന്തായാലും ഒരുപാട് നാളെയല്ലേ നിങ്ങളെല്ലാം മീറ്റ് ചെയ്തിട്ട്, അപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ സ്റ്റാറ്റസും അല്ലെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടവർക്കറിയാം, ഞാനൊരു കുക്കിംഗ് കോമ്പറ്റീഷന് പോയിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിലാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് വ്ളോഗായിട്ടൊന്നും ഷൂട്ട് ചെയ്ത മാനസിക അവസ്ഥയിലായിരുന്നില്ല ആ സമയത്ത്. ശാരീരികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടും പനിയും ജലദോഷം, അങ്ങനെ ഒരു വൈറൽ ഫീവർ, അങ്ങനെ ആ ഒരു ടൈമിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ വന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ പറ്റിയ കുറച്ച് ക്ലിപ്പിംഗ്സ് ഒക്കെ നമ്മൾ എടുത്തു വെക്കുമല്ലോ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഫോട്ടോസും കുറച്ച് വീഡിയോസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതിനൊപ്പം ഇന്നൊരു വ്ളോഗായിട്ട് അതൊന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പൊ എല്ലാവർക്കും ഡൗട്ടാണ്, അവിടെ പോയത് എങ്ങനെ, എവിടെയാണ് നടന്നത്, അങ്ങനെയൊക്കെ കുറച്ച് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. എന്തായാലും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പൊ ഒരുപാട് നാളായി ഒരു ടച്ച് വിട്ടിരിക്കുകയാണ്. നമ്മുടെ നെയ്ബറിലുള്ള ഒരാളിന്റെ സ്റ്റേറ്റസിൽ നിന്നാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഒരു പരസ്യം. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതിൽ മെയിനായിട്ട് അട്രാക്റ്റ് ആയത് ഷെഫ് ദാമു വരുന്നു. അപ്പോൾ ഷെഫ് ദാമു എന്ന് പറയുന്ന ഒരു ഷെഫ് എന്ന് പറയുന്നത് നമ്മുടെ കിന്നസ് അവാർഡ് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷെഫും ആണ്. അപ്പോൾ ആർക്കും ഒരു കുക്കിംഗ് ഒക്കെ ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ഒരാൾക്ക് ആ ഒരു ഷെഫിനെ മീറ്റ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള ഒരു കാര്യമാണല്ലേ. അപ്പോൾ എനിക്കും സെയിം ഫീലിംഗ് ആണ്, എനിക്ക് ഷെഫ് ദാമുവിനെ മീറ്റ് ചെയ്യണം. അതുമല്ലാതെ ഞാൻ തമിഴ് പ്രോഗ്രാംസ് ഒക്കെ കാണുന്ന സമയത്ത് കുക്ക് വിത്ത് കോമാളിയിലൊക്കെ അയാളെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി നന്നായിട്ട് ഫണ്ണായിട്ട് ഭയങ്കര ജോവിയലായിട്ട് ഇങ്ങനെ ആ ഒരു പ്രോഗ്രാം ഹാൻഡിൽ ചെയ്യുന്ന രീതിയും, അത് അല്ലാതെ കൂടാതെ തന്നെ അയാളെ ആ ഒരു ഷെഫിൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ കണ്ട് ഇങ്ങനെ ചെറുപ്പത്തിലേ കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊരു എൻ്റെ ഒരു 10 വയസ്സൊക്കെ ഇരിക്കുന്ന സമയത്ത് ദൂരദർശൻ വഴി ഞാനിങ്ങനെ കുക്കിംഗ് പ്രോഗ്രാമൊക്കെ കാണുന്ന ഒരു വ്യക്തിയാണ്. വെച്ചാൽ വീട്ടിൽ ഞാൻ ഫ്രീ ടൈമിൽ എല്ലാ ചാനലിലും ഏത് കുക്കിംഗ് വന്നാലും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഹോബി എനിക്കുണ്ടായിരുന്നു. ആ സമയത്ത് കുക്കിംഗ് ചെയ്തില്ലെങ്കിലും എന്താണ് അറിയണം എന്നുള്ള ഒരു ചിന്താഗതി എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇത്ര ചെറുപ്പത്തിലേ കണ്ടിരുന്ന ആൾ നേരിട്ട് കാണാം എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയും, കൂടെ തന്നെ നമ്മൾ കുക്കിംഗ് കോമ്പറ്റീഷൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റി അല്ലേ, അപ്പോൾ അതൊന്ന് യൂസ് ചെയ്യാം എന്നുള്ള ഒരു മൈൻഡ് തോട്ടും. പക്ഷേ ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് നാഗർകോവിൽ വരെയാണ്. അപ്പോൾ ട്രാൻഡ്രോൺ ടു നാഗർകോവിൽ അതിൻ്റെ ടൈം 10 മണിയാണ്. അപ്പോൾ ഇത് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് അവിടെ നിൽക്കുകയായിരുന്നു. കാര്യം മിക്കൊക്കെ നല്ല തിരക്കാണ്. തിരക്കിൻ്റെ ഇടയിൽ ഇതൊക്കെ പറയുകയാണെങ്കിൽ നടക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഞാൻ ഇക്കാളുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, പക്ഷേ നടക്കോ നടക്കൂലേ. പക്ഷേ എനിക്ക് ഭയങ്കര നിരാശയായിരുന്നു, ഇപ്പം ഇങ്ങനെ നോ പറയോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂല, പക്ഷേ നീ പൊക്കിയോ, ഞാൻ പോകണ്ടെന്നൊന്നും പറയൂല, നീ പൊക്കിയോ എന്ന് പറഞ്ഞ് ഓക്കെ ആണ്. പൊക്കിയോ എന്ന് പറഞ്ഞാലും എങ്ങനെ പോവും? ദാറ്റ് ഈസ് ഒരു വൺ ക്വസ്റ്റ്യൻ. അപ്പോൾ ആ സമയത്താണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചത്. അപ്പോൾ ഫ്രണ്ട് പറഞ്ഞു ഓക്കെ ആണ്, പോവാം എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പിന്നിലും പെട്ടെന്ന് ഒരാൾക്ക് കൂടെ വരാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവരെ പിന്നിലുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഹോൾഡ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഒക്കെ ചെയ്തിട്ടാണ് ഫൈനലി ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ഈ കാര്യത്തിനെ കുറിച്ച് നമ്മൾ ഓക്കെ ആക്കിയത്. കാര്യം ഞായറാഴ്ചയാണ് പ്രോഗ്രാം, രാവിലെ 10 മണിക്ക് പ്രോഗ്രാം ആണ്. അപ്പോൾ അവിടെ 10 മണിക്ക് മുമ്പ് നാഗർകോവിൽ നിൽക്കണം, എന്നാൽ ഈ ഫുഡൊക്കെ ചൂടോടി അവിടെ കൊണ്ടുപോവുകയും വേണം. അപ്പോൾ ഇതൊക്കെ ഒരു ടാസ്ക്കാണ്, എങ്ങനെയാണ് ഇതവിടെ കൊണ്ടെത്തിക്കണം എന്നുള്ളതും, പിന്നെ ഇതൊക്കെ എന്ന് എപ്പോൾ കുക്കിംഗ് ചെയ്യും എന്നുള്ളതും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മോള് സ്കൂളിൽ നിന്ന് വരുമ്പോൾ തന്നെ പനിയായിട്ട് വന്നു. അങ്ങനെ 2-3 ദിവസം അവളെ പനിയിൽ പോയി, പിന്നെ എനിക്കും പനിയായി. ഇതൊക്കെയാണ് അവസ്ഥ. അപ്പോൾ എൻ്റെ പനി വന്നെങ്കിലും ഞാനത് കാര്യമാക്കില്ല. കാര്യം എനിക്ക് ഒരു സമയത്ത് എനിക്കിതൊന്ന് കണ്ടേ പറ്റൂ. അടുത്ത് നമ്മളിപ്പോൾ ചെന്നൈയിലാണെങ്കിൽ പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ നാഗർകോവിലിൽ എത്തിയത് നമുക്ക് ഇത്രയും നിയർ ബൈ ആണല്ലോ, നമുക്ക് പോവാം എന്നുള്ളത് മൈൻഡിൽ വന്നു തുടങ്ങി. അപ്പോൾ എന്ത് റെസിപ്പിയാണ് ഇനി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇനിയുള്ള ടാസ്ക്. അപ്പോൾ പോവാൻ ഒരുക്കങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചിന്തിക്കുന്നുണ്ട്, പക്ഷേ കോൺഫിഡൻ്റ് ഉള്ള റെസിപ്പീസേ പൊതുവെ ചെയ്യാവൂ. പക്ഷേ ഈ ഒരു കോമ്പറ്റീഷനിൽ കോൺഫിഡൻ്റെക്കാളും കൂടുതൽ അവർക്ക് അവരെ സ്വന്തം
തമിഴ്നാടിൻ്റെ ഒരു മാസ്റ്റർ ഷെഫിനെയാണ് അവർ കണ്ടെത്തുന്നത്. അപ്പോൾ തമിഴ്നാടിൻ്റെ അവർ ടേസ്റ്റ് അവർ സ്റ്റേറ്റ് എന്നാണ് ഈ ഒരു പ്രോഗ്രാമിൻ്റെ പേര് തന്നെയാണ്. പക്ഷെ അത് ഞാൻ വലുതായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. ഞാൻ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ട് ഉള്ളിലിരുന്ന് ഇങ്ങനെ എങ്ങനെ ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു മൈൻഡ് പോയി, നമ്മുടെ ഷെഫ് ദാമുവിന് എന്താണ് ഇഷ്ടം, ഫേവററ്റ് റെസിപ്പി എന്നുള്ളതും കൂടി എൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഞാൻ അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കി, ഗൂഗിളിലൊക്കെ നോക്കിയ സമയത്ത് പുളിപ്പണിയാരം പ്ലസ് ചെട്ടിനാട് ചിക്കൻ. അപ്പോൾ ചെട്ടിനാട് ചിക്കൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത ഒരു ഭയങ്കര ഫേവറേറ്റ് ഒന്നും അല്ലാത്ത, ഇഷ്ടമില്ല എന്ന് പറയാൻ പറ്റൂല, ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് എനിക്ക് തോന്നാത്ത ഒരു റെസിപ്പിയാണ്. അപ്പോൾ അങ്ങനെ ആലോചിച്ചിട്ടാണ് ശരി എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ധൈര്യമില്ലാത്ത അല്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻ്റ് ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പെട്ടെന്ന് ചെയ്യാൻ ഒരു മടി കാണിക്കുന്ന ഒരാളാണ്. ധൈര്യമുണ്ടെങ്കിൽ ഒരു മടിയും കൂടാതെ ഞാൻ അത് ചെയ്യും എന്നാണ് എൻ്റെ ഒരു രീതി. അങ്ങനെയാണ് നമ്മൾ നാഗർകോവിൽ പോകാൻ വേണ്ടിയിട്ട് സാറ്റർഡേ നൈറ്റ് ആയപ്പോൾ, ഈവനിങ് ഒക്കെ ആയപ്പോൾ ഒന്ന് ഓക്കെ ആയി. പിന്നെ അതിൻ്റെ പ്രിപ്പറേഷൻ, ഇതിൻ്റെ ഇടയിൽ പനി, പാരസെറ്റമോൾ ഇങ്ങനെ കഴിച്ചു. ഒരു 6 മണിക്കൂർ വീതം വീട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഭയങ്കര ജലദോഷം, ഒരു സൈഡ് ഫുള്ളും ഇങ്ങനെ പെയിന്, തൊണ്ടവേദന, മൂക്കൊലിപ്പ്, തലവേദന, പിന്നെ എന്തൊക്കെ വരണോ സൈനസൈറ്റിൻ്റെ എല്ലാ സംഭവങ്ങളും റെഡി. ഇതിൻ്റെ ഇടയിൽ റെസിപ്പി ചിന്തിക്കണം, എല്ലാത്തിൻ്റെ സാധനങ്ങളും പറഞ്ഞാലേക്കോ തിരക്കിൻ്റെ ഇടയിൽ വാങ്ങിച്ചു തരുള്ളൂ. അതൊക്കെ കൊണ്ട് അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, അവിടെ അവർ കുറച്ച് സ്പോൺസേഴ്സ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റാപ്പേഴ്സോ അല്ലെങ്കിൽ ബോട്ടിൽസോ ആ ഒരു പ്രോഡക്റ്റിൻ്റെ സംഭവങ്ങൾ നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കതിനും എക്സ്ട്രാ ബോണസ് പോയിൻ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. മാർക്കിൽ ആഡ് ഓൺ ആവും എന്നുള്ള കാര്യം കൂടി പറഞ്ഞിരുന്നു. മെയിനായിട്ട് ഗോൾഡ് വിന്നറിൻ്റെ പാക്കറ്റ്, ഗോൾഡ് വിന്നറിൻ്റെ ഒരു ഇത് കൊണ്ടുപോവുകയാണെങ്കിൽ അവർ മാർക്ക് തരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാം കൊണ്ടും നമ്മളവിടെ പോകാൻ തീരുമാനിച്ചു. അപ്പോഴാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു റെസിപ്പി ചെയ്ത് പെട്ടെന്നൊന്നും നമുക്ക് മാർക്ക് കിട്ടാൻ ചാൻസ് കുറവാണ്. കാര്യം ഇത്രയും വലിയൊരു ഷെഫ് വരുന്ന സമയത്ത് ഒരു റെസിപ്പിയിലൊക്കെ നമുക്ക് അവരെ അട്രാക്റ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ് എന്നെനിക്ക് തോന്നി. കാര്യം ഷെഫിന് എന്താണ് ഇഷ്ടം എന്നുള്ളത് കണ്ടു, അത് നമുക്ക് ചെയ്യാൻ പറ്റണില്ല എന്നുള്ളതും കൂടി അറിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് അങ്ങനെ മറ്റൊന്നും നോക്കാൻ നിന്നില്ല, കിച്ചനിൽ പടപട കയറി. അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ഉള്ള കുറച്ച് റെസിപ്പീസൊക്കെ ആദ്യമേ തന്നെ പ്ലാൻ ചെയ്തു. ഞാൻ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഹണി കേക്കും പിന്നെ നമ്മുടെ പ്രൈസ് വിന്നിങ് ആയിട്ടുള്ള ത്രെഡഡ് ചിക്കനൊക്കെ റെഡിയാക്കാൻ തയ്യാറാക്കാൻ റെഡിയായി. അതിനോടൊപ്പം തന്നെ ഒരു സ്പെഷ്യലായിട്ട് ബുഹാരി റൈസ് ഒന്ന് ഇന്ന് തന്നെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ട്രൈ ചെയ്തപ്പോൾ ഗീ ചിക്കനും ബുഹാരി റൈസും സക്സസ് ആയി. അപ്പോൾ എൻ്റെ ബ്രദറൊക്കെ വന്നപ്പോൾ അവർ കഴിക്കാൻ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു, നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ സ്പെഷ്യൽ മസാലയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവർക്ക് RKG നെയ്യും അവരെ സ്പോൺസറാണ്. അപ്പോൾ ആ ഒരു ഗീ ചിക്കൻ ആ ഒരു നെയ്യിൽ തന്നെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ റെസിപ്പിയൊക്കെ ഇതാ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഞാൻ പാതിരാത്രിയാണ് ചെയ്തത്. ഇത് അതിനുശേഷം വീണ്ടും ചെയ്ത സമയത്ത് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഷോർട്ട്സ് എടുത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ കുളിപ്പണിയാരം ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തത്. അപ്പോൾ ഉഴുന്നും അരിയൊക്കെ അരച്ചിട്ടാണ് കുളിപ്പണിയാരം റെഡിയാക്കിയത്. അതിനൊരു ചട്നിയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു, ഓനിയൻ ചട്നി. അങ്ങനെ പിന്നെ ഉണ്ണിയപ്പവും ഉണ്ടാക്കി. അപ്പോൾ ട്രഡീഷണലായിട്ട് എല്ലാ ഓരോ സ്റ്റേറ്റിലും എടുത്തിട്ടുണ്ട്, പക്ഷെ തമിഴ്നാട് റെസിപ്പി ആയിട്ട് ഒന്നും സ്പെഷ്യലായിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത്രയും പനി വെച്ചിട്ട് രാത്രി ഒരു 7 റെസിപ്പിയൊക്കെ ഒരു 9 മണി തൊട്ട് 4 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ട് 7 മണിക്ക് നമ്മൾ യാത്ര പോവുകയും ചെയ്തു. അങ്ങനെ അവിടെ പോയി എത്തിയത് കറക്റ്റ് 9 മണിക്കൊക്കെ അവിടെ ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാഗർകോവിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് ഡ്രൈവ് ചെയ്ത് പോയത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അവിടെ പോയി, ഫ്രണ്ട്, അവൾ, അനിയൻ, കൂടെ എൻ്റെ മോള് ഹാജറായും ഉണ്ടായിരുന്നു. അവിടെ പോയിട്ട് നമ്മൾ അവർ പറഞ്ഞു, നിങ്ങൾ 3-4 പേരുണ്ടല്ലോ, ആദ്യത്തെ ആളാണല്ലോ, അപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ല. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളെല്ലാം 4 പേർക്കും ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ഐറ്റംസ് വയ്ക്കുമോ, ഒരു 4 നമ്പർ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ
ആ നാല് ടോക്കണും എടുത്തിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഏഴ് റെസിപ്പി ഉണ്ടല്ലോ അങ്ങനെയാണ് ഇരുന്നത്. അപ്പോൾ ഹാജറാക്ക് ത്രെഡഡ് ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾ കേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, ഒരാൾ ഹരിയാലി ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ, അതും ഉണ്ടായിരുന്നു. വീറ്റ് ബ്രെഡ് ഒന്ന് ഫ്ലോപ്പായി പോയി. രാത്രി വീറ്റ് ആശീർവാദ് അവരെ സ്പോൺസറാണ്, അപ്പോൾ ആശീർവാദ് കൊണ്ട് വീറ്റ് ബ്രെഡും എലൈറ്റ് കൊണ്ട് ഹണി കേക്ക് അങ്ങനെയൊക്കെ ഓരോ സ്പോൺസർ വെച്ചും എല്ലാ റെസിപ്പീസും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സൺഫ്ലവർ ഓയിൽ, ആർ കെ ജി, എലൈറ്റിൻ്റെ കുറച്ച് പ്രോഡക്ട്സും വാങ്ങിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വന്ന് പോയിൻ്റ്സ് ഒക്കെ എഴുതി നോക്കി. ഇതിൻ്റെ ഇടയിൽ ദാമു സാറ് വന്നു, അവിടെ കുറച്ച് ഇൻട്രൊഡക്ഷനൊക്കെ നടന്നു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഷെഫ് ആണെങ്കിൽ നല്ല ഇമ്പ്രസ്ഡും ആയി, നല്ല ഇഷ്ടപ്പെട്ടു. ഹാജറയും ഇഷ്ടപ്പെട്ടു. രണ്ട് മൂന്ന് പ്രാവശ്യം സംസാരിച്ചത് കൊണ്ട് ആണോ എന്തോ അറിഞ്ഞൂടാ, എൻ്റെ ഫേസ് നന്നായിട്ട് അവർക്ക് ഓർമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഫൈനലൈസ് ഹാജറയെ വിളിച്ചിട്ടും എന്നെയും ഇങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സ്റ്റേജിലും വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ത്രെഡ് ചിക്കന് ഹാജറക്കാണ് പ്രൈസ് കിട്ടിയത്. അങ്ങനെ റണ്ണറപ്പാണ്, ഫസ്റ്റ് പ്രൈസ് ഒന്നുമല്ല. അങ്ങനെ സർട്ടിഫിക്കറ്റും കുറച്ച് ഗിഫ്റ്റ് ഹാമ്പറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് അന്നത്തെ വിശേഷം. അപ്പോൾ ഒരുപാട് വിശേഷമൊന്നുമില്ല. പിന്നെ മറ്റൊരു സന്തോഷം എന്ന് പറയുന്നത് അവിടെ പോയതിൽ എനിക്ക് ഓരോ അച്ചീവ്മെൻറ്റും കൂടി ഉണ്ടായി. കാര്യം 10-14 വർഷത്തിന് ശേഷം എൻ്റെ 10th വരെയിലും ഞാൻ പഠിച്ചിട്ടുള്ള സ്കൂളിന് കറസ്പോണ്ടൻ്റ് ആയ എൻ്റെ മാഡത്തിനെ എനിക്ക് കാണാൻ പറ്റി. അവിടെ പോയപ്പോൾ നോക്കിയപ്പോൾ ഞാൻ നമ്പർ 1 ആണെങ്കിൽ നമ്പർ 2 അവർ കൊണ്ടുവന്ന അവരെ സ്റ്റുഡൻ്റ് ആണ് വന്നത്. അങ്ങനെ ഒരുപാട് നാളത്തിന് ശേഷം അവരെ നമ്മൾ മീറ്റ് ചെയ്തു, സംസാരിച്ചു, എൻ്റെ റെസിപ്പീസ് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഷെഫ് ദാമുവിനൊക്കെ ഞാൻ കാണാൻ പറ്റുമെന്നൊന്നും മനസ്സിൽ വിചാരിച്ചിട്ട് പോലുമില്ലായിരുന്നു. അങ്ങനെ അവരെ കണ്ടു. ഇതാണ് എൻ്റെ സ്കൂൾ മാഡം. അപ്പോൾ ഷാജറ മാഡത്തിനെയും കണ്ടു. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ സ്കൂളിൽ പഠിച്ചവർക്കൊക്കെ ഓർമ്മയാണ് നമ്മുടെ മാഡത്തിന്. അപ്പോൾ അവർക്കും കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഫോട്ടോ. അവരന്നുപോലെ തന്നെയാണ്, നല്ല സ്മാർട്ടായിട്ട് തന്നെയാണ് അവർ ഇന്നും ഉണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. അങ്ങനെ എല്ലാ കാര്യത്തിനും അൽഹംദുലില്ലാ നല്ല റാഹത്തായിട്ട് ആ ഒരു ദിവസം കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ടും നല്ലോണം ഹെൽപ്പ് ചെയ്ത് അവർ കൂടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷെഫ് ദാമുവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രൈസ് വാങ്ങിച്ചല്ലോ, അതാണ് എനിക്ക് ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകണ്ട. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും ബൈ ബൈ.